ഹായ്, അപ്പൊ ഇറ്റലി ജമന്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കാശി. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു പുതിയ വീഡിയോയുമായിട്ടാണ്. അപ്പൊ ഇന്നെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വർക്കല അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പൊ ഇവിടെ ഫുള്ള് ലൈറ്റ് ആണ്. നമുക്കിനി വർക്കല ഉത്സവമൊക്കെ ആയിട്ട് ലൈറ്റ് കാണാൻ വേണ്ടിട്ട് പോവാം. അപ്പൊ നമ്മുടെ കെവിന്റെ നാണിക്കുട്ടിയൊക്കെ ഇവിടെ ഒരുങ്ങിയൊക്കെ നിൽപ്പുണ്ട്. അപ്പൊ നമ്മളെല്ലാരും കൂടെ വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളുടെ കൂടെ ധന്യാമിയും വന്നിട്ടുണ്ട്. നമ്മളിപ്പം നേരെ പോകുന്നത് നമ്മളുടെ വർക്കല അമ്പലത്തിലോട്ടാണ്. ഇതേ കണ്ടില്ലേ, അങ്ങോട്ട് കയറുന്നതിൻ്റെ അവിടെ തന്നെ വലിയൊരു ആർച്ച് കണക്കത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് കാണാൻ നല്ല രസമാണ്. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ലൈറ്റായിരുന്നു. നല്ല കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഫുള്ള് ലൈറ്റായിരുന്നു. ഇതേ കണ്ടില്ലേ, ഇതെന്ന് പറയുന്ന അപ്പം ഇതെന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ കിഴക്കേ ഗോപുര നടയാണ്. അപ്പോൾ അതെ ഇങ്ങോട്ടൊക്കെ നിറച്ച് ലൈറ്റാണ്. ഇതേ കണ്ടില്ലേ, അങ്ങോട്ട് ഇതേ കണ്ടില്ലേ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അമ്പലമൊക്കെ കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇതേ ഇവിടെ നിന്നിങ്ങനെ പടി കയറി കഴിഞ്ഞാൽ നമുക്ക് ആന നിൽക്കുന്ന സ്ഥലത്തോട്ടൊക്കെ കയറാൻ. ദേ ഇവിടെ ആന നിപ്പോണ്ട്, സ്വാമീനെ എടുത്തോണ്ട് പോകുന്ന ആനയാണ് നിൽക്കുന്നത്. ഇതേ കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് കൂക്കുംവിളിയൊക്കെ ഉണ്ട്. അപ്പോൾ പാപ്പാമാർ വന്നിട്ട് ഓല ഇട്ട് കൊടുക്കും. അപ്പോൾ അതെ നമ്മൾ ഇനി അടുത്തത് അങ്ങോട്ട് പോയി നിൽക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അവിടെ സ്റ്റേജിൽ ഗാനമേളയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ച് ഇപ്പം എല്ലാവരും ഇതേ കണക്കൊക്കെ നിന്നൊക്കെയാണ് കാണുന്നത്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ സീറ്റൊന്നും കാണത്തില്ല. അതെ നമ്മൾ അവിടെ നിന്ന് കാണുകയാണ് ചെയ്യുന്നത്. ഗാനമേളയായിരുന്നു. നാണിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മളെ, കാരണം ഇവിടെ ഭയങ്കര ലൈറ്റൊക്കെ ആയതുകൊണ്ട് നാണിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനുശേഷം നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് വരെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെ ആ സമയം തന്നെ ആനയും വന്നു. ആന അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറുന്നൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. അതെ കണ്ടില്ലേ, ഞാൻ വിചാരിച്ച് കയറാൻ പറ്റൂല, അത് ചെറിയ വാതിലായിരിക്കും എന്ന്. പക്ഷേ എങ്ങനെയൊക്കെയാ കയറി, ഇത് കയറിക്കൊണ്ട് പോകുന്നു. ഇതിൻ്റെ ഇപ്പുറത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നദാന പെരയാണ്. പിന്നെ ഇവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് കുറേ ലൈറ്റ് ഉണ്ടായിരുന്നു. കാണാനൊക്കെ ഭയങ്കര രസമായിരുന്നു. പക്ഷേ ആൾക്കാർ ഇപ്പോഴൊക്കെ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് പോവേം വരെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ട്രാഫിക് ആയിരുന്നു. അപ്പോൾ അതേ ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ആലിയറക്കം വരെ പോകുന്ന ഒരു ലൈറ്റാണ്. അപ്പം ഇത് നമുക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങ് വരെ പോകാൻ പറ്റാത്തത്. ഇതെന്ന് പറയുന്നത് 300,000 രൂപയ്ക്കാണ് ഈ ലൈറ്റ് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയല്ലേ. ഇന്ന് 9-ാം ഉത്സവമാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് പൂവക്കോലി വരുന്നതൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മൾ മാമിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. നമ്മളങ്ങോട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. നാണിക്കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെ ഈ രണ്ട് സൈഡിലും ഇരിക്കുന്നതാണ് പൂവക്കോല്. അപ്പം ഇതേ കണ്ടില്ലേ, ഇത് ഒടിച്ചിടുന്നത് ആനയാണ്. ഇതേ അവിടെ ആനയൊക്കെ നിൽക്കുന്നുണ്ടില്ലേ. ഇത് ഇനി ഓരോ വീട്ടിലും ആളുകൾ ചുമന്ന് കൊണ്ടുപോയി അവിടുത്തെ കുറച്ച് കർമ്മങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ശോഭാമ്മയുടെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അതെ കണ്ടില്ലേ, ഈ ഒരു സ്ഥലത്താണ് നമ്മളുടെ ഗാനമേളയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റേജൊക്കെ ഉള്ളത്. ഇതേ കണ്ടില്ലേ, ഫൗണ്ടെയിനൊക്കെ ഉണ്ട് അവിടെ. അതെ ഫൗണ്ടെയിൻ ഉണ്ട്. പിന്നെ മരത്തിലൊക്കെ ലൈറ്റൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ നേരെ ശോഭാമ്മയുടെ വീട്ടിലോട്ടൊക്കെ ആണ് പോകുന്നത്. നിങ്ങൾ കാണുന്നത് ശോഭാമ്മയുടെ വീട്ടിലോട്ടുള്ള വഴിയിലുള്ള ലൈറ്റുകളാണ് കാണുന്നത്. കണ്ടില്ലേ, അപ്പം നമുക്ക് കാണാം ബിനുമാമനൊക്കെ നേരത്തെ വന്ന് നിപ്പുണ്ട്. ഈ സമയം ബിനുമാമനൊക്കെ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോഴത്തേക്കും നമ്മളിവിടെ എത്തി. ദേ ഇവിടെ മാധുവൊക്കെ ഉണ്ട്. ദേ ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ഞാനൊക്കെ സഹായിച്ചു ഈ വിളക്കൊക്കെ എടുത്ത് നേരെ ഒന്ന് വെക്കാൻ. നല്ല രസമായിരുന്നു. അവിടെ കമ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദേ ഇതാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ദേ ഇവിടെ തിരി കൊളുത്തിയിട്ടുണ്ട് മാമി. രണ്ട് സൈഡിൽ നിന്നും അമ്മയും അപ്പയും കൂടെ കത്തിക്കാൻ വേണ്ടിയിട്ട് തിരി കൊളുത്തിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടായിരിക്കും അവർ ഓരോന്ന് കത്തിക്കുന്നത്. മാമി എല്ലാ സൈഡിൽ എന്താണ് തിരികളും കത്തിച്ചിട്ടുണ്ട്. അവിടെ മാധുവും നാണിയും കൂടെ ഭയങ്കര കളിയായിരുന്നു. അപ്പം അതെ എല്ലാ ഏകദേശം ഒന്ന് കത്തിച്ചൊക്കെ വന്നിട്ടുണ്ട്. ദേ ഞാനിപ്പം ഇങ്ങോട്ടുള്ള ഒരു മുക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ആന വരുമ്പം കമ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ കണ്ടില്ലേ, പൂത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്.
ഇത് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. ഇതേ കണ്ടില്ലേ, ഇവിടെ ഭയങ്കര കമ്പങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളുടെ പപ്പിജി ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അപ്പം നമ്മൾ വിചാരിച്ച് ഓഹോ പപ്പി തീർന്നെന്ന്. കാരണം പപ്പിക്ക് ഈ കമ്പോ എന്ന് പറയുമ്പോൾ പേടിയാണ്. അപ്പം നമ്മളില്ലെങ്കിൽ അതിന് ഭയങ്കര പേടിയാണ്. എവിടെയെങ്കിലും കയറിയൊക്കെ ഒഴിച്ച് ഭയങ്കര പേടിയാണ്. അപ്പം ഇത് കണ്ടില്ലേ, പൂത്തിരിയൊക്കെ ഉണ്ട്, നല്ല വലിയ പൂത്തിരിയൊക്കെയാണ്. അവിടെ നിന്ന് ഇത് കണ്ടില്ലേ, ആനയും പൂവക്കോലുമായിട്ടൊക്കെ വരുന്ന കണ്ടില്ലേ, ഇതേ ആൾക്കാർ അതിൻ്റെ കൂടെ നടന്നു വന്നവരൊക്കെ ഉണ്ട്. അപ്പം പോലീസൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. അതെ, ഇവിടെ കമ്പവും കാര്യങ്ങളൊക്കെ ആയി. അതെ കണ്ടില്ലേ, നല്ല രസമായിരുന്നു കാണാൻ. മാധുവിന് കമ്പം പേടിയായതുകൊണ്ട് അങ്ങ് ദൂരെ നിന്നിട്ടൊക്കെയാണ് കണ്ടത്. ഇപ്പം ഇതേ കണ്ടില്ലേ, നല്ല അടിപൊളി കമ്പമായിരുന്നു, മെരിച്ച കമ്പമായിരുന്നു, കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയമൊക്കെ ഞാൻ പപ്പിയുടെ കാര്യമാണ് ഓർത്തുകൊണ്ടിരുന്നത്. ഇപ്പം അതേ മാധു ദേ ഇവിടെ നിൽക്കുകയാണ് നാണിക്കുട്ടീനെ പിടിച്ചുകൊണ്ട്. ഇപ്പം അതേ ദൂരന്നതേ നമ്മളുടെ പൂവക്കോലുമായിട്ട് സരസ്വതി വരുന്നുണ്ട്. ദേ ഇവിടെ അതിൻ്റെ കർമ്മങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ദേ ആന വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ദേ ഈ കയ്യിലിരിക്കുന്ന രണ്ട് സാധനങ്ങളാണ് പൂവക്കോല്. അപ്പുറത്തെ ആളുടെയും കയ്യിലുണ്ട്, ഇപ്പുറത്തും ഉണ്ട്. അതേ ഇവിടെ കർപ്പൂരമൊക്കെ കത്തിക്കുന്നുണ്ട്. അപ്പം ഇതിനി ഈ പൂവക്കോല് എല്ലാ സ്ഥലത്തും ഇതേ കണക്ക് കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് ഈ ഈ കയ്യിലിരിക്കുന്ന സാധനം ആന ഒടിച്ച് എറിയാണ് ചെയ്യുന്നത്. അപ്പം ആന ഒടിച്ച് എറിയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വന്ന് അത് കിട്ടാനായിട്ട് ഓടിച്ചാടി അടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇത് വാങ്ങിച്ചോണ്ട് പോകുന്നത്. അപ്പം ഇതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിന് ഇത് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതെ നമ്മളിവിടെ പൂത്തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ട് ആനയൊക്കെ പോയപ്പോഴത്തേക്കും. പാറവപ്പയ്ക്ക് പൂത്തിരി കത്തിക്കാൻ പേടിയായതുകൊണ്ട് ഒരറ്റത്തോട്ട് മാറി നിന്നിട്ടാണ് കത്തിച്ചോണ്ടിരുന്നത്. ആ പുള്ളരെ മുമ്പോട്ട് നിർത്ത്. നമ്മളുടെ ആ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ ഫൗണ്ടൈൻ കണ്ടില്ലേ, ഇതൊക്കെ കാണിച്ചോണ്ടാണ് നമ്മൾ ഇനി തിരിച്ചു പോകാൻ പോകുന്നത്. അതേ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അതെ കണ്ടില്ലേ, ഞാനിവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നാണിക്കുട്ടീനെ വീട്ടിൽ കൊണ്ട് പോയിട്ട് വേണം. ഇനിയിപ്പോ നമ്മൾ പള്ളിവട്ട കാണാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ടുള്ള വഴിയിലാണ്. അപ്പൊ അതെ നമ്മള് ഇവിടെ പൂവക്കോലെറിയുന്ന സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. അതേ ആൾക്കാരൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ, നിറച്ച ആൾക്കാരാണ്. ആ മെയിൻ വാതിലിൽ കൂടെയാണ് ഈ ആന ഇറങ്ങിയിട്ട് ഈ പൂവക്കോല എറിഞ്ഞ് കൊടുക്കുന്നത്. പക്ഷേ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ആൾക്കാർ ഭയങ്കര ബഹളമായിരുന്നു, അതുകൊണ്ട് ആനേനെ ഇറക്കിയില്ല, പകരം ആൾക്കാർ തന്നെ എടുത്ത് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൾക്കാർ കണ്ടില്ലേ, ഇതൊക്കെ കാണാൻ വന്നിരിക്കുന്നതാണ്, ഇത്രയും ആൾക്കാരുണ്ട്. നമ്മൾ എങ്ങനെയോ നേരത്തെ വന്നതുകൊണ്ട് ഇവിടെ നിൽക്കാനെങ്കിലും പറ്റി, ഇല്ലായിരുന്നെങ്കിൽ അതും പറ്റൂലായിരുന്നു. അതേ ആ വാതിലിൽ കൂടെയാണ് ആന വരുന്നത്. പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്, ഇല്ലെങ്കിൽ അമ്പലത്തിൻ്റെ അകത്തോട്ടൊക്കെ ആളുകൾ കയറും. അവിടെ പാട്ടും ബഹളവും കാര്യങ്ങളൊക്കെയാണ്, ഫിസിലടിയൊക്കെയാണ്. ആന അതിൻ്റെ അകത്ത് തന്നെ നിൽക്കുകയാണ് കുറേ നേരമായിട്ട്. ഇറക്കാൻ പറ്റുന്നില്ല, കാരണം ഇവരുടെ ബഹളം കാരണം ഇറക്കുന്നില്ല. എങ്ങാനും ഇറങ്ങിക്കഴിഞ്ഞാൽ മതം പൊട്ടിയാല, അത്രയ്ക്ക് ബഹളമായിരുന്നു. അതുകൊണ്ട് തന്നെ ആനേനെ ഇറക്കാതെ ഈ ആളുകൾ തന്നെ കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്യുന്നത്. ഇതോ അവിടെ പൂവക്കോല് എടുത്തിട്ടുണ്ട് ആളുകൾ.
അതേ പൂവക്കോലൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ കൈയൊക്കെ പൊക്കി നിൽക്കുകയാണ്, പോലീസുകാരെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പൊ അതേ പൂവക്കോല എറിഞ്ഞിട്ടുണ്ട്, ഇതേ കണ്ടില്ലേ, അയ്യോ എന്താണ് ശർക്കരയിൽ എറുമ്പ് വെച്ച് നടക്കാണ് എല്ലാവരും വന്ന് ഇതൊക്കെ ഒടിച്ചെടുക്കുന്നത്, ഇത് കണ്ടില്ലേ, അയ്യോ. കുറെ പേര് ഇത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും മുറിവും ചതവൊക്കെ ഉണ്ടായിരുന്നു, കണ്ടില്ലേ, അടിയാണ് ഭയങ്കര. ഈ ഒരു കമ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. അവിടെ കുറെ പേരൊക്കെ വീണ്. അത് മാത്രമല്ല, ഇതിനിയിപ്പം അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും അവിടെ നിന്ന് താഴെ ഇറങ്ങുന്നതിന് മുമ്പേ വേറെ ആൾക്കാർ വന്ന് കിട്ടിയ ആൾക്കാരെ നിന്ന് പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട് അതിനും അടിയുണ്ട്. അപ്പം എല്ലാവരും അത് വാങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങും. ആ സമയം ഭയങ്കര അടിയാണ്. ഇപ്പം ഇതിപ്പോൾ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. അപ്പം ഇതേ കണ്ടില്ലേ, അടിയൊക്കെ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. എല്ലാവരും ഓടിച്ച് മുമ്പിൻ്റെ അകത്തോട്ടൊക്കെ വെച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അവിടത്തേക്ക് എന്തോ പോറ്റിയൊക്കെ വന്ന് വഴക്കൊക്കെ പറയുന്നുണ്ട് ബഹളം വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത പൂവക്കോലുമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം പൂവക്കോലെടുത്ത് എറിയുമ്പോഴത്തേക്കും ആൾക്കാർ വീണ്ടും വരും. ഇതാണ് പള്ളി വേണ്ട. അപ്പം ഇതേ കണ്ടില്ലേ, നല്ല അടിപൊളി സംഭവമാണ്, ഭയങ്കര അടിയാണ്. അപ്പം അതേ അടുത്ത് ഇറങ്ങിട്ടിട്ടുണ്ട്. അപ്പുറത്തേനെക്കാട്ടിയും ഭയങ്കര ബഹളമായിരുന്നു. ഇപ്പുറത്ത് കിട്ടിയപ്പോഴത്തേക്കും കണ്ടില്ലേ, ഒടിച്ചൊക്കെ എടുക്കുന്ന കണ്ടില്ലേ, അതിൻ്റെ പരിവ് ഇളകിയിട്ടുണ്ട്. അപ്പം അതേ എല്ലാവരും കൂടെ ഇടിച്ച് നിരങ്ങി എല്ലാം കൂടെ വലിച്ചെടുത്ത് ഇത് വരുന്ന കണ്ടില്ലേ. ഓരോരുത്തർക്കൊന്നും കിട്ടിയില്ല. ചിലരൊക്കെ ഇതേ കണക്ക് ഓടിക്കുമ്പോഴത്തേക്കും താഴോട്ടൊക്കെ ഓരോന്ന് പോകും. ഇതേ കണ്ടില്ലേ, ഓരോരുത്തർ ക്യാച്ചൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് എറിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇതെന്ന് പറയുന്ന അടിപൊളി സംഭവമാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉപ്പാട് അറിയാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടില്ലേ, ഭയങ്കര അടിയും ബഹളമൊക്കെയാണ്. അപ്പം നമ്മളിവിടെ നിന്നപ്പോഴത്തേക്കും നമുക്ക് ഒരെണ്ണം കിട്ടിയായിരുന്നു. അപ്പോൾ അതേ ഇവരെല്ലാവരും പടിയിലൊക്കെ കയറി നിന്നിട്ടാണ് ഈ അടിപിടിയൊക്കെ കൂടുന്നത്. വർക്കലക്കാർക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര അടിപിടി കൂടക്കുമാണ്. കാരണം ഈ കമ്പിൽ ഭയങ്കര ഐശ്വര്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കമ്പ് കിട്ടുന്നവർക്ക് ഭയങ്കര ഐശ്വര്യം കിട്ടും. അതുമാത്രമല്ല കമ്പെടുത്ത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അത് എന്തായാലും അടിപിടിയൊക്കെ ഓടുന്നുണ്ട്. നമ്മളെ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെങ്ങാനും ഈ ഭയങ്കര പൊക്കമുള്ള പടിയാണ്. അപ്പോൾ ഇവിടെ നിന്നെങ്ങാനും വീണ് കഴിഞ്ഞാൽ വല്ല പ്രശ്നവും പറ്റിയാലേ, അങ്ങനെയാണ് നമ്മൾ പേടിച്ചിരിക്കുന്നത്. കാരണം ചിലരൊക്കെ വീഴുന്നുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല, വീണ്ടും എണീക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പോലീസുകാർ വന്നൊക്കെ ഇങ്ങനെയെങ്കിലുമൊക്കെ നിയന്ത്രിച്ച് ഈ പൂവക്കോല് വീഴുന്നതോടെ ആൾക്കാരുടെ കള്ളും കാര്യങ്ങളൊക്കെ തീർന്ന്. എന്നാലും ചെറിയ ചെറിയ അടിയുണ്ട്, ഇത് കണ്ടില്ലേ. അപ്പോൾ അവിടെ കമ്പ് കിട്ടിയവരുടെ നിന്ന് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരല്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തിരിച്ച് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. പൂവക്കോല് കിട്ടിയ സന്തോഷത്തിൽ എല്ലാവരും ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഭയങ്കര ആൾക്കൂട്ടമാണ്, ഇത് കണ്ടില്ലേ. എല്ലാവരും ചിലരൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. നമുക്കും പൂവക്കോല് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്ന അത്ര സേഫ് അല്ല, അതുകൊണ്ട് അമ്മ കൈയൊക്കെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതെ കണ്ടില്ലേ, എല്ലാവരും ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ പടിയൊക്കെ ഒഴിഞ്ഞ് അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് പോവാം, നടന്ന് പോവാം. അപ്പം ബിനുമാമൻ വിളിച്ചായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. ബിനുമാമൻ അവിടെ നിൽക്കാൻ പറഞ്ഞായിരുന്നു, പക്ഷേ ആ സമയം വണ്ടി അങ്ങോട്ട് വിടൂല, ആ സ്ഥലത്തോട്ട് വിടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തോട്ട് വരാൻ പറഞ്ഞു, അതായത് ആത്രമൂട്ടിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആത്രമൂട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ആത്രമൂട്ടിൽ ഞാൻ ഓടി കയറി വണ്ടിയിൽ, കാരണം എങ്ങാനും ബിനുമാമൻ കാണാതിരുന്നാലോ നമ്മൾ. അപ്പോൾ അതെ ഞാൻ അവിടെ കയറി കതവ് ഡോറും അടച്ചിട്ടുണ്ട്. ദേ അപ്പുറത്ത് ഭയങ്കര ലൈറ്റാണ്, ഇവിടെയും ഭയങ്കര ലൈറ്റ് തന്നെ. പക്ഷേ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നിട്ട് അപ്പുറത്തെ ലൈറ്റ് കാണാൻ ഭയങ്കര രസമുണ്ട്. ഇപ്പോൾ ദേ ബിനുമാവൻ്റെ കാറൊക്കെ വളച്ച് റിവേഴ്സൊക്കെ എടുത്ത് വരെയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ കയറി നിന്ന്. അപ്പോൾ അതെ ഇതെന്ന് പറയുന്നത് വേറെ എങ്ങോട്ടോ ഉള്ള ഒരു അമ്പലത്തിൻ്റെ ലൈറ്റാണ് കാണിക്കുന്നത്. ബിനുമാവൻ നമ്മളെ നേരെ അങ്ങോട്ടാണ് കൊണ്ടുപോയത്, കണ്ടില്ലേ, നല്ല ലൈറ്റ്. അവിടെ നല്ല ലൈറ്റായിരുന്നു, ഇവിടെ നല്ല രസമൊക്കെ ഉള്ള ലൈറ്റൊക്കെ ആയിരുന്നു. അപ്പം ഇവിടെ പകുതി വഴി എത്തിയപ്പോഴത്തേക്കും റോഡ് ബ്ലോക്കായി. ഇതേ നമ്മളുടെ അവിടുത്തെ അതേ മോഡൽ ലൈറ്റ് തന്നെയാണ് ഇതും, കണ്ടില്ലേ, ഗോപുരം കണക്ക് വരുന്ന ലൈറ്റാണ്. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ബ്ലോക്ക് വന്നത്, ഇങ്ങോട്ട് എത്തിയപ്പോഴാണ് ബ്ലോക്ക് വന്നത്.
അതിനുശേഷം കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പം എന്നിട്ടും വണ്ടി നീങ്ങാതെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ പിന്നെ വണ്ടി റിവേഴ്സ് എടുത്ത് തിരിച്ചു വരികയാണ് ചെയ്തത്. അങ്ങോട്ട് എത്തുമ്പോഴാണ് ബ്ലോക്ക് വന്നത്. പിരുമാവനാണ് നമുക്കിപ്പോൾ പറഞ്ഞു തന്നത്. അതായത് ഇതെന്ന് പറയുന്നത് വിളഭാഗത്തെ ലൈറ്റാണ് കാണുന്നത്. നല്ല അടിപൊളി ലൈറ്റാണ്. അപ്പം കെവിൻ ഇല്ലായിരുന്നു, കെവിൻ ഉറങ്ങിപ്പോയി. അപ്പം ഞാനും അമ്മയും ധന്യാമിയും ബിനുമാവനും കൂടെയാണ് വണ്ടിയിലുള്ളത്. കണ്ടില്ലേ നല്ല അടിപൊളി ലൈറ്റാണ്. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ബ്ലോക്ക് തുടങ്ങിയത്. അതേ ഓരോ വണ്ടികളും ഇങ്ങനെ റിവേഴ്സ് എടുത്തൊക്കെ പോകുന്ന കണ്ടില്ലേ. അപ്പം എന്തായാലും നമ്മളിപ്പം തിരിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ട്. നാണിക്കുട്ടിക്ക് ആ കമ്പ് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും നാണിക്കുട്ടിക്ക് ആദ്യം അറിഞ്ഞുകൂടായിരുന്നു, പിന്നെയാണ് അമ്മ പറഞ്ഞു കൊടുത്തത്. സൂക്ഷിച്ചു വെച്ചിരിക്കണേ. അപ്പൊ അതെ ഇന്നാണ് ആറാട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ വരുന്നതായിരിക്കും ആറാട്ടായോണ്ട് എന്റെ ഫ്രണ്ടും. പിന്നെ അത് മാത്രമല്ല, അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. കെവിന് വരാൻ നാണമായതുകൊണ്ട്, കെവിന് വീഡിയോയിൽ വരാൻ നാണമായതുകൊണ്ട് കെവിന് വരാൻ വയ്യ. കെവിന് മുഖം കാണിക്കുന്നത് ഇഷ്ടമല്ല, വീഡിയോയിൽ മുഖം കാണിക്കുന്നത് ഇഷ്ടമല്ല. ഉണ്ടായിരുന്നോള് നമ്മളുടെ വീഡിയോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പുതിയ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ആറാട്ടിന്റെ. അപ്പം അതുവരേക്കും താങ്ക് യു. നമ്മളിനി പോയി കളിക്കട്ടെ.